ജയ്പൂരിലെ ലെപ്പേഡുകൾക്ക് പ്രസിദ്ധമായിട്ടുള്ള ജലാന ലെപ്പേഡ് സഫാരി പാർക്കിൽ നിന്നും പുള്ളിപ്പുലികളെ കാണാൻ പറ്റാത്തതിൻ്റെ നിരാശയിലാണ് സത്യത്തിൽ രന്തംപോർ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാഷണൽ പാർക്കിലേക്ക് വലിയ നാഷണൽ പാർക്കിൽ ഒന്നായ രന്തംപോറിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ തയ്യാറാവുന്നത്. രന്തംപോറിലെത്തി ആദ്യത്തെ സഫാരി തുടങ്ങുകയാണ്. ഈവനിങ് സഫാരിക്ക് തയ്യാറായി. ജിപ്സി നിൽക്കുന്നു, ഞങ്ങൾ ജിപ്സിയിലേക്ക് കയറുന്നു. അപ്പോൾ ഓൾറെഡി എനിക്ക് രന്തംപോർ കാടിനെ കുറിച്ചിട്ടൊരു ഐഡിയ ഉണ്ട്, കാരണം ഏകദേശം 400 സ്ക്വയർ കിലോമീറ്ററോളം വിസ്താരമുള്ള ഒരു കാടാണ് രന്തംപോർ എന്ന് പറയുന്നത്. കോർസോൺ എല്ലാം കൂടെ കൂട്ടി ഏകദേശം ഒരു 1300 സ്ക്വയർ കിലോമീറ്റർ വിസ്താരമുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ കടുവകളാണ്. കടുവകൾക്ക് പേരുകേട്ട കാടാണ് രന്തംപോർ. പഴയ കാലത്ത് രാജാക്കന്മാർ ഒരുപാട് വേട്ടയ്ക്ക് വന്നിരുന്ന ഒരു കാടും കൂടിയാണ് രന്തംപോർ. ഒരുപാട് ഏകദേശം 70 കടുവകൾ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്സ്. അപ്പോൾ എന്താണെങ്കിലും ഒരു കടുവയെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ള അമിതമായിട്ടുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ കടുവകൾക്ക് ഒരു ഒരു ടെറിറ്ററി ഉണ്ട്. ഏകദേശം ഒരു 100 സ്ക്വയർ കിലോമീറ്റർ വരെ ഒരു ആൺകടുവ സഞ്ചരിക്കും എന്നാണ് പറയുന്നത്. അത്രയും ദൂരം വേണം ഒരു ആൺകടുവയ്ക്ക് സഞ്ചരിക്കാൻ. പെൺകടുവയ്ക്ക് അത്രയും ടെറിറ്ററി വേണ്ട. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് ഏക്കർ കണക്കിന് ഉള്ള കാടുകൾ പല സോൺസായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു 10 സോൺസായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതിൽ പല പല സോൺസിൽ പല പല എന്താ പറയുക, ടൈഗേഴ്സ് പല പല സോൺസിലേക്ക് ചിലപ്പോൾ മാറും. ചിലപ്പോൾ ഒരു സോണിലായിരിക്കും കൂടുതൽ കടുവകൾ ഉണ്ടാവുക, ചിലപ്പോൾ മറ്റൊരു സോണിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ കടുവകളെ കാണാൻ പറ്റുന്ന സോൺ ഏതാണ്, അപ്പോൾ ആ സോൺ നോക്കിയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് 6th സോണിലായിരുന്നു ഏറ്റവും കൂടുതൽ കടുവകളുണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 6th സോണിലേക്ക് ആണ് ആദ്യത്തെ സഫാരി. അങ്ങനെ ആ ഒരു സഫാരി നമ്മൾ കാടിനുള്ളിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോട്ടകളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ള കാടാണ് രന്തംപോർ. രന്തംപോർ ജലാന പോലെയുള്ള അത്യാവശ്യം നല്ല വലിയ കാടാണ്. ആ കാട്ടിലേക്കുള്ള ഒരു സഫാരി തന്നെ ഒരു ഓഫ് റോഡ് സഫാരി പോലെയാണ്. നല്ല ഗട്ടറിൽ ഒരുപാട് ചെങ്കൽ റോഡുകൾ പാതകളിലൂടെ നമ്മൾ പിടിച്ചിരുന്നില്ലെങ്കിൽ ജസ്റ്റ് സഫാരി നമ്മുടെ ക്യാമറ അടക്കം താഴെ വീഴുന്ന രീതിയിൽ അത്രയ്ക്ക് സ്പീഡിലാണ് ജീപ്പ് പോകുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫോറിനറായിരുന്നു സഫാരിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റുവർട്ട് എന്നാണ്. അപ്പോൾ ഞാൻ പൊതുവേ നമ്മൾ ഒരു യാത്രയിൽ നമ്മൾ കാണുന്ന മനുഷ്യരെ നമ്മൾ പിന്നെ ചിലപ്പോൾ ലൈഫിൽ ഒരിക്കലും കണ്ടുവെന്ന് വരത്തില്ല. അവരെ അന്ന് കണ്ട് നമ്മൾ അങ്ങ് മറക്കുമായിരിക്കും. അതുകൊണ്ട് പരമാവധി ആളുകളുമായിട്ട് ഞാൻ എപ്പോഴും ഒരു ഇൻട്രാക്ഷൻ വെക്കാറുണ്ട്. അപ്പോൾ ഈ സ്റ്റുവർട്ട് എന്ന് പറഞ്ഞ ഫോറിനർ എന്നോട് പറഞ്ഞു, അദ്ദേഹം രന്തംപോർ 2005 മുതൽ വരാൻ തുടങ്ങിയതാണ്. രന്തംപോറിലെ മിക്ക കടുവകളെക്കുറിച്ചും നമ്മളെക്കാളും നന്നായിട്ട് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വർഷം വന്നിരിക്കുകയാണ്. രന്തംപോർ പക്ഷെ അദ്ദേഹത്തിൻ്റെ വൈഫിന് പെട്ടെന്ന് ഒരു ജലദോഷം എന്തോ വന്നിട്ട് അവർക്ക് വരാൻ പറ്റുന്നില്ല. അവർ ഹോട്ടലിലാണ്. എന്നിട്ട് ഇദ്ദേഹം വന്നിരിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹവും ആയിട്ട് ഞാൻ പിന്നെ അടുത്ത സഫാരി യാത്ര ചെയ്യുകയാണ്. പോകുന്ന വഴിക്കെല്ലാം ഞാനിങ്ങനെ സംസാരിക്കുകയാണ് അദ്ദേഹത്തിനോട്, അദ്ദേഹത്തിൻ്റെ യാത്രകളെ കുറിച്ചിട്ടും. അദ്ദേഹം എന്നോടും ചോദിക്കുന്നു. അപ്പം ഞാൻ ശരിക്കും എൻ്റെ വന്യജീവി ജീവിതം ആരംഭിക്കുന്നത് ഷോളയാറ് കാടുകളിൽ നിന്നാണ്. ഹസ്ബൻഡിന് അവിടെയായിരുന്നു ജോലി. അദ്ദേഹം KCB അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ്. വിവാഹശേഷമാണ് ഞാൻ വന്യജീവി ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ഷോളയാറുള്ള ആ കാട്ടിൽ നിന്ന് അദ്ദേഹം എനിക്ക് വിവാഹ വാർഷിക സമ്മാനമായിട്ട് തന്നിട്ടുള്ള ഒരു ചെറിയ സോണിയുടെ സൈബർ ഷോട്ട് ക്യാമറയിൽ നിന്നാണ് ഞാൻ എൻ്റെ വന്യജീവി ഫോട്ടോഗ്രാഫി ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഷോളയാറിലെ കുറച്ച് കഥകളൊക്കെ പറയുന്നു. ഷോളയാറിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറയുന്നത്, കാട്ടിൽ നമ്മൾ ശരിക്കും മൃഗങ്ങളെയോ അല്ലെങ്കിൽ പക്ഷികളെയോ ഒക്കെ തേടിയാണ് പലപ്പോഴും അലയുന്നത്. പക്ഷേ ഷോളയാറ് കാട്ടിൽ എനിക്ക് അവിസ്മരണീയമായിട്ട് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറ്റാക്കൂരിരുട്ടിൽ ഒരു പ്രകാശം പോലും ഇല്ലാത്തൊരു സമയത്ത് കാടിന് നടുവിൽ നമ്മൾ കണ്ണടച്ചിങ്ങനെ തുറക്കുമ്പോൾ ഒരു മരം നിറയെ മിന്നാമിനുങ്ങൾ, ലക്ഷക്കണക്കിന് മിന്നാമിനുങ്ങൾ ഇങ്ങനെ ചുറ്റി 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 കയറി ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ പ്രകാശിക്കുന്നു, കിടന്നു. അങ്ങനെ ഒരു ദൃശ്യം. അത് ശരിക്കും ഈ ഒരു അനിമേഷൻ ചിത്രമാണോ എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു ദൃശ്യം. അത് കാട്ടിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു ദൃശ്യമാണ്. എനിക്കൊന്നും അത് മൈഗ്രേഷനാണ്. ഈ ഫയർഫ്ലൈസിൻ്റെ ഒരു മൈഗ്രേഷൻ്റെ സമയം, ഒരു പാലായനം സമയത്ത് ഒരുപാട് മിന്നാമിനുങ്ങൾ ഒന്നിച്ച് കൂട്ടമായിട്ട് വന്നിട്ട്
ഒരു മരം, ഒരു പ്രത്യേകതരം മരം മാത്രം ഇങ്ങനെ ചുറ്റി 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 കയറി പോകുന്നു. അത് ശരിക്കും അന്ന് കണ്ണ് നിറഞ്ഞു പോയൊരു മൊമെൻ്റാണ് എനിക്ക്. കാട്ടിൽ നിന്ന് അങ്ങനെ എത്രയോ തലമുറകളായിട്ട് നമുക്ക് ഇങ്ങനെ കൈമാറി കൈമാറിയാണ് കാട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമേ അത്തരം ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ദൃശ്യം കണ്ടതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ഓസ്ട്രേലിയയിൽ ഉള്ള കംഗാരുകളെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ യാത്രകളെ കുറിച്ചിട്ടും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത്, അദ്ദേഹം പ്രായമായിട്ടുള്ളൊരു മനുഷ്യനാണ്, ഒരു 60 വയസ്സിന് മുകളിലുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഭൂരിഭാഗവും അദ്ദേഹം യാത്രകൾക്ക് വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത്. യാത്രകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ്. അപ്പോൾ നമ്മൾ ആ ഒരു സഫാരി തുടങ്ങി കാടിനുള്ളിലേക്ക് കയറുകയാണ്. അവിടെ ശരിക്കും നല്ല ചൂടുമായിരുന്നു, നല്ല ചൂടായിരുന്നു. ആ ചൂട് കാറ്റിങ്ങനെ അടിക്കുന്നു, പൊടി ഇങ്ങനെ പാറി പറക്കുന്നു. അങ്ങനെ കാടിനുള്ളിലേക്ക് അങ്ങ് വളരെ സ്പീഡിലാണ് ജിപ്സി കയറുന്നത്. പോകുന്ന വഴിക്കൊക്കെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ, കോട്ടയുടെ വലിയ എൻട്രൻസുകൾ, കോട്ടയുടെ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെയൊക്കെ കാണാൻ പറ്റി. പക്ഷേ എന്നാലും വരണ്ട കാട് തന്നെയായിരുന്നു, വരണ്ട കാട് തന്നെയാണ്. ബുഷസൊക്കെയുള്ള കരിമ്പച്ച പുതച്ചിട്ടുള്ള ഒരു വരണ്ട കാടുകളാണ്. അപ്പോൾ നേരെ ഉള്ളിലേക്ക് കയറി പോകുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നു ഇനി കുറേ ദൂരം പോയിട്ടായിരിക്കും ചിലപ്പോൾ ഈ ടൈഗറിൻ്റെയൊക്കെ സ്ഥലത്ത് എത്തുക. അപ്പോൾ കാരണം ഇത്രയും ഓപ്പൺ സ്പേസിൽ അങ്ങനെ ടൈഗറെ കാണാൻ സാധ്യതയില്ലല്ലോ, ഈ വലിയ മരങ്ങൾക്കിടയിൽ നിന്നൊക്കെ ആയിരിക്കും ടൈഗറിനെ കാണാൻ പറ്റുക എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഈ പറയുന്ന ഒരു തരിശായിട്ടുള്ള ആ കാടിൻ്റെ താഴെയായിട്ടൊരു അരുവിയുണ്ട്. അരുവിയിലൊരു ചെറിയ സ്ട്രീമാണ്, ഒരു ചെറിയ ഒരു റിവറിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് കടുവകൾ ഉറങ്ങിക്കിടക്കുകയാണ്, നല്ല ഉറക്കത്തിലാണ്. ശരിക്കും ഇവരെ കാണാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു കുറച്ചൊരു മലയുടെ മുകളിൽ നിന്നിട്ടാണ് താഴെയുള്ള ആ റിവർ സൈഡിൽ കിടക്കുന്ന ഈ രണ്ട് കടുവകളെ കാണുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം കടുവകളെ കാണുക എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ വലിയ ആഗ്രഹം. അപ്പോൾ രണ്ട് കടുവകളെ തന്നെ ഒന്നിച്ച് കണ്ടല്ലോ എന്നോർത്തിട്ട് ഞാൻ വളരെ സന്തോഷത്തിലാണ്. പക്ഷേ നല്ല ചിത്രങ്ങൾ എടുക്കാനുള്ള ഒരു സാധ്യതയില്ല, കാരണം രണ്ടുപേരും ഉറക്കത്തിലാണ്. അവരെ നമ്മൾ ഒരിക്കലും ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാൻ പറ്റില്ല. നമുക്ക് നല്ല ചിത്രങ്ങൾ കിട്ടാൻ വേണ്ടി അവരെ ഒരിക്കലും നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ രണ്ട് കടുവകൾ ഒരാൾ ഇപ്പറയും ഒരാൾ അപ്പറയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് അവയ്ക്കെല്ലാം ഇവയ്ക്ക് പേരിട്ടിട്ടുണ്ട്. നമ്മൾ നോർമലി കാട്ടിൽ പോകുമ്പോൾ കടുവകളെ കാണുമ്പോൾ നമുക്ക് ഏത് കടുവയാണ് ഒരു തവണ കണ്ട് ആ കടുവയാണ് അടുത്ത തവണ കാണുന്നത് എന്ന് അറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് പോലെ തന്നെ കടുവയുടെ ദേഹത്തുള്ള സ്ട്രൈപ്സ് യുണീക്കാണ്. അപ്പോൾ ഈ സ്ട്രൈപ്സ് ഉപയോഗിച്ചിട്ടാണ് അവർ ഏത് കടുവയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഈ കടുവകൾക്കെല്ലാം കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് ഫേമസ് ആയിട്ടുള്ള കടുവകൾക്കെല്ലാം ഇവർ പേരിട്ടിട്ടുണ്ട്. കുംബ, നൂർ, ജയ്, വീരു, ലാഡ്ലി, അങ്ങനെയൊക്കെ കുറേ പേരുകളുണ്ട്. അതുകൂടാതെ ഓരോ ടൈഗറിനും T60, 70, 58 അങ്ങനെ ഓരോ പേരുകളുണ്ട്. അപ്പോൾ ഈ കിടക്കുന്ന കടുവകൾ ഒന്ന് ജയും ഒന്ന് വീരു എന്ന് പറയുന്ന കടുവയാണെന്ന് ഡ്രൈവർ പറഞ്ഞു. അത് രണ്ടുപേരും സഹോദരന്മാരാണ്. അവർ ഭക്ഷണം കഴിച്ച് ചെറിയ കടുവകളാണ്, ഏകദേശം 1 വയസ്സ് പ്രായം ഉള്ള കടുവകളാണ്. നന്നായിട്ട് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു, കാരണം കടുവകൾ ഉണരുമ്പോൾ നല്ല ഷോട്ടുകൾ എടുക്കാം എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ ഇവർ എണീക്കുന്നില്ല, ഒന്നിങ്ങനെ തലപൊക്കി നോക്കുന്നു, കിടക്കുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അപ്പോൾ ഇവർ പറയുന്നു മാഡം നമുക്ക് കാടിനുള്ളിലേക്ക് പോവാം, മറ്റു കടുവകൾ കാണും. പക്ഷേ എനിക്കിവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല, കാരണം മറ്റു സ്ഥലത്തേക്ക് പോയാൽ കടുവകളെ കാണുമെന്നുള്ള ഉറപ്പില്ലല്ലോ. ഉള്ള കടുവയെ വിട്ടിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ എനിക്ക് മടി തോന്നി. കാരണം ആദ്യത്തെ ഈ ജലാന എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു നിരാശ കാരണം ഇത് എഴുന്നേൽക്കുന്നിടം വരെ നമുക്കവിടെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ചിത്രങ്ങൾ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവർ പറയുന്നത് ഉറപ്പായിട്ടും മറ്റു സ്ഥലങ്ങളിൽ കാണാൻ പറ്റും മാഡം, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ജിപ്സി തിരിക്കുന്നു. തൊട്ടടുത്ത ഒരു വേറൊരു തരത്തിലുള്ള ഒരു പ്രദേശമായിരുന്നു അത്. പിന്നെ കയറുന്നത് കുറച്ച് പൊക്കത്തിലുള്ള മരങ്ങളൊക്കെയുള്ള ഒരു കുറച്ചുകൂടെ ഒരു ഇടതൂർന്ന കാട്. അതെനിക്ക് വലിയ അത്ഭുതം തോന്നി, കാരണം അത്രയും വരണ്ട ഒരു പ്രദേശത്ത് കുറച്ച് സ്ഥലം തരിശായി കിടക്കുന്നു. പിന്നെ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ഉയരത്തിലുള്ള വലിയ നമ്മൾ ഈ എന്താ പറയുന്നത് ജംഗിൾ ബുക്കിലൊക്കെ കാണുന്ന പോലെ വളരെ പൊക്കത്തിലുള്ള ഒരു കുറേയധികം മരങ്ങളും ആ മരങ്ങൾക്കിടയിലൂടെയാണ് പിന്നീടുള്ള യാത്ര. നല്ല വാട്ടർ ബോഡി ഉള്ള സ്ഥലമാണ്, നല്ല റിവർ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടൈഗറിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് പലർക്കും നമുക്കറിയില്ല. ടൈഗറാണ് ശരിക്കും നമ്മുടെ ഫുഡ് ചെയിനിലെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു കണ്ണിയാണ്. അപ്പോൾ ടൈഗറിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ഹെൽത്തിനെ വളരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ടൈഗർ കൺസർവേഷനൊക്കെ അത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ടൈഗർ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുല്ല് തിന്നുന്ന ജീവികളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടുകയും അങ്ങനെ പുല്ല് തിന്ന് ഈ കാട് മുഴുവൻ ഡ്രൈ ആയി പോവുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു എക്കോസിസ്റ്റമാണ് അവിടെ ഇല്ലാതാവുന്നത്, അത് നമ്മളെയും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ടൈഗർ ഉള്ളൊരു കാട് എപ്പോഴും നല്ല ഹെൽത്തി കാടാണ്. അപ്പോൾ അവിടെ ഒരുപാട് വാട്ടർ ബോഡിയൊക്കെ ഉള്ള നല്ലൊരു ഹെൽത്തി കാട് തന്നെയാണത്. കാടിനുള്ളിലേക്ക് പോകാൻ തോറും എനിക്ക് ഈ കടുവയെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാട് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. കാരണം ഒരുപാട് കോട്ടകൾക്കിടയിലൂടെ നമ്മൾ ആ ഒരു കാടിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിച്ചിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. നല്ല ഉയരത്തിലുള്ള മരങ്ങളാണ്, ഇടയ്ക്ക് ചെറിയ കോട്ടകളാണ്. 2 Brothers എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ഉണ്ട്, രണ്ട് കടുവകളുടെ ഈ അമ്പലത്തിനിടയ്ക്ക് രണ്ട് കടുവ സഹോദരന്മാർ നിൽക്കുക,
ഒരു പഴയ അമ്പലത്തിനിടയ്ക്ക്, അത് എനിക്ക് പെട്ടെന്ന് ആ ഫിലിമാണ് ഓർമ്മ വന്നത്. ആ ഒരു രണ്ട് ടൈഗേഴ്സിൻ്റെ ആ ഒരു സ്റ്റോറി ശരിക്കും ഈ രണ്ടുമ്പോർ വന്നപ്പോൾ ആ ഒരു ഇതാണ് എനിക്ക് മനസ്സിൽ വന്നത്. എന്നിട്ട് നേരെ കുറച്ചുള്ളിലേക്ക് പോകുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും വേറെ ഒരുപാട് ജിപ്സികൾ ഇതുപോലെ ടൈഗറിനെ കാണാൻ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളായിട്ടുള്ളതും അതുപോലെ സ്കൂളിൽ നിന്ന് വന്ന കുറച്ച് കുട്ടികൾ, ഫോട്ടോഗ്രാഫേഴ്സ്, ഇവരെല്ലാം വേറെ പല പല ജിപ്സികളിലും പല പല വണ്ടികളിലൊക്കെ ആയിട്ട് കുറച്ച് അകലത്തിൽ മാറി നിൽക്കുകയാണ് ഒരു മരത്തിൻ്റെ. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ രണ്ട് കടുവകൾ അവിടെയും ഉറങ്ങിക്കിടക്കുകയാണ്. ആ കടുവകളുടെ ചിത്രമെടുക്കാനും അതിനെ കാണാനും വേണ്ടിയിട്ടാണ് ഇത്രയും ജിപ്സികൾ അവിടെ കുറേ ദൂരമാണ് മാറി നിൽക്കുന്നത്. അപ്പം ഞങ്ങളും അതിന് കുറച്ച് മാറി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷെ അവരും നല്ല ഉറക്കത്തിലാണ്, പക്ഷെ കുറച്ച് അടുത്താണ്, നല്ല ചിത്രങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. അപ്പം അത് അവർ പറഞ്ഞു തരും ഏത് കടുവകളൊക്കെയാണ്. അപ്പോൾ കുംഭ എന്ന് പറയുന്ന ഒരു ആൺകടുവയും നൂറെന്ന് പറയുന്ന പെൺകടുവയാണത്. അപ്പോൾ ഇവർ പറയുന്നു ഒരു ടെറിട്ടറിയിൽ നിന്ന് മറ്റൊരു ടെറിട്ടറിയിലേക്ക് കടുവകൾ ചിലപ്പം യാത്ര ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഈ ടെറിട്ടറി ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ടെറിട്ടറി നഷ്ടപ്പെട്ട അല്ല ആ കടുവ മറ്റു ടെറിട്ടറിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ മറ്റൊരു ടെറിട്ടറിയിൽ നിന്ന് വന്ന പെൺകടുവയാണ് നൂറെന്ന് പറഞ്ഞ പെൺകടുവ. ഈ ഞങ്ങൾ നിന്ന ആ ടെറിട്ടറിയിലുള്ള ആൺകടുവയാണ് കുംഭ എന്ന് പറയുന്ന. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാവുകയും അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇണ ചേർന്ന് ഇങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒന്നിച്ച് നടക്കണം. ഓൾറെഡി രണ്ട് ദിവസമായി ഈ നൂറ് വന്നിട്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഈ കടുവകൾ രണ്ടും കുറച്ച് കഴിയുമ്പോൾ എണീക്കുന്നു. രണ്ടും കൂടെ എണീക്കുക, അത് വളരെ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം വളരെ അടുത്താണ് കടുവകൾ, ഇവർ രണ്ടും എണീക്കുന്നു. കുറേ നേരം ഇങ്ങനെ ഒച്ചത്തിൽ വലിയ ശബ്ദം ഉണ്ടാക്കുന്നു. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുട്ടി ഉരുമിയൊക്കെ നിൽക്കുന്നു. വളരെ വേഗം ആണ് ഇവർ മെയ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മെയ്റ്റിംഗ് ദൃശ്യം എന്ന് പറയുന്ന വൈൽഡ് ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ആക്ഷൻ ചിത്രങ്ങൾക്കാണ് ഒത്തിരി പ്രാധാന്യം നൽകുന്നത്. ഏറ്റവും നല്ല എന്താ കുഞ്ഞിന് തീറ്റി കൊടുക്കുന്ന കിളിയോ അല്ലെങ്കിൽ പറന്നു പോകുന്ന കിളിയോ അല്ലെങ്കിൽ മെയ്റ്റ് ചെയ്യുന്ന പക്ഷികളോ അല്ലെങ്കിൽ ചുണ്ടുരുമ്മുന്ന പക്ഷികളോ, അപ്പോൾ അതുപോലെ തന്നെ ഒരു ദൃശ്യം തന്നെയാണ് കടുവകൾ മെയ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സാധാരണ നോർമലി വൈൽഡ് ഫോട്ടോഗ്രാഫേഴ്സിന് കിട്ടാത്ത ഒരു ഫ്രെയിമാണ്, അത് റെയറായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് ഇവരുടെ മെയ്റ്റിങ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ക്യാമറ എടുത്തിട്ട് ഫോട്ടോ എടുത്തു തുടങ്ങി. അപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് ജിപ്സികളിൽ നിന്ന് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം പല പല സ്ഥലത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ജിപ്സിയിൽ നിന്നെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിം കിട്ടുന്ന ഒരു സ്ഥലത്തല്ലായിരുന്നു ഞാൻ നിന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറയുകയാണ് നീ ഇതിൻ്റെ മുകളിൽ കയറി നിന്നോ, നീ കയറി നിന്നിട്ട് എടുത്തു. അങ്ങനെ ഞാൻ ആ ജിപ്സിയുടെ ഏകദേശം ഫ്രണ്ടിൽ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചുറ്റും നിൽക്കുന്ന ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് നോക്കുവാണ്. ഇങ്ങനെ ഒരു സ്ത്രീ പ്രത്യേകിച്ച് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ ഇതിന് മാത്രം, അപ്പോൾ ഞാൻ ഫുള്ള് മുഖമൊക്കെ കവർ ചെയ്തിട്ടാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ജിപ്സിയുടെ ഫ്രണ്ടിൽ മുകളിൽ കയറിയൊക്കെ നിന്നിട്ട് ചിത്രം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ശരിക്കും ഒരു വളരെ കുറച്ച് മനോഹരങ്ങളായിട്ടുള്ള മേറ്റിംഗ് ദൃശ്യങ്ങളും കടുവകൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കുറേയധികം മൊമെൻസൊക്കെ നല്ല മൊമെൻസ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായി. ജലാനയിലുള്ള നിരാശ മുഴുവൻ അവിടെ തീർന്നല്ലോ എന്ന് വളരെ സന്തോഷമായി. അപ്പോൾ പിന്നെ നമുക്ക് അപ്പം ഞാൻ പറയുന്നു നമുക്ക് ഇന്ന് തന്നെ വേണമെങ്കിൽ തിരിച്ചു പോവാം, കാരണം എനിക്ക് സന്തോഷമായി. ഇനിയിപ്പോൾ ഈ ഒരു യാത്ര അവസാനിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് വേറൊരു കടുവയും കൂടെ കാണുന്നു, ലാട്ട്ലി എന്ന് പറയുന്ന ഒരു കടുവ. അത് ആദ്യം നമ്മൾ കണ്ട ആ ഒരു രണ്ട് സഹോദരന്മാരുടെ അമ്മയാണ് എന്നാണ് ഡ്രൈവേഴ്സ് പറയുന്നത്. അപ്പോൾ അന്ന് ആ ഒരൊറ്റ സഫാരിയിൽ 5 ടൈഗേഴ്സിനെ കാണാൻ പറ്റി. അത് വലിയ സന്തോഷമായി എനിക്ക്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് നമ്മൾ ആ ഒരു യാത്ര അന്നും കൂടെ ഉള്ളൂ നമ്മൾ പിന്നെ സഫാരി അവസാനിപ്പിക്കാമെന്ന് പറയുന്നു. ആ സഫാരിക്കിടയിലാണ് അവിടുത്തെ ഈ കിളികൾ, നമ്മുടെ ഓലഞ്ഞാലി എന്ന് പറയുന്ന കിളികളുണ്ടല്ലോ റൂഫസ് ട്രീപ്പേ, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓലഞ്ഞാലിയെ കണ്ടു. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഓലഞ്ഞാലി ജീപ്പ് നിർത്തിയിട്ടപ്പോൾ ഓലഞ്ഞാലി വന്ന് നമ്മുടെ ജീപ്പിന് മുകളിൽ ഇരിക്കുകയാണ്. സാധാരണ പക്ഷികൾ നമ്മളെ കാണാൻ പറന്നു പോലും, ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓലഞ്ഞാലി പക്ഷി ഈ ഡ്രൈവേഴ്സ് വിളിക്കുമ്പോൾ അത് ഓടി വന്ന് ജീപ്പിലിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ഏകദേശം എന്നാൽ പിന്നെ അതോടുകൂടി അവസാനിപ്പിക്കാം അങ്ങനെ വിചാരിച്ച് ആ ഒരു ലാസ്റ്റ് സഫാരി അത് തീരുമാനിക്കുന്നു. ലാസ്റ്റ് സഫാരി ആണത്, ഇനി നമ്മൾ രണ്ടും പറഞ്ഞ് പോകാമെന്ന് തീരുമാനിക്കുന്നു.
അന്നത്തോടുകൂടി രണ്ടംപോറിലെ ആ ഒരു യാത്ര അവസാനിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകാനായിട്ട് സവായ് മാധവ്പൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ തിരിച്ച് നമുക്ക് ജയ്പൂർ എത്താം. എന്നിട്ട് ജയ്പൂരിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പാലസിലും കൂടെ ഒക്കെ പോയിട്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോവാം എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ എ ടി എം എന്ന് പിൻവലിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ മാക്സിമം, ആ മാക്സിമം എമൗണ്ട് നമ്മൾ പിൻവലിച്ചു. കാരണം ആ റിസോർട്ടിന് കൊടുക്കാനും ഇതിനെല്ലാം ഒന്നിച്ച് ഒരു എമൗണ്ടാണ് നമ്മൾ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിൻ യാത്രയ്ക്കുള്ള കുറച്ച് പൈസയും മാത്രം പേഴ്സിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പൈസ പേഴ്സിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആയിട്ടാണ് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ അദ്ദേഹമാണ് ഹസ്ബൻഡാണ് ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ട്രെയിൻ വരാനായിട്ട്. അപ്പോൾ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രെയിൻ ഓൾറെഡി വന്ന് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ ദിശ മനസ്സിലായില്ല, ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പോകേണ്ട ട്രെയിൻ വന്ന് നിന്നിട്ട് നമുക്ക് മനസ്സിലാവാതെ നമ്മൾ കുറേ നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. ട്രെയിൻ വിടാറാവുന്നവരാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് ഞങ്ങൾക്ക് കയറേണ്ട ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് ഓടി ട്രെയിനിൽ കയറാനായിട്ട് പോകുമ്പോൾ നിറയെ ആളുകളാണ്, സൂചി കുത്തന ഇടയില്ലാത്തൊരവസ്ഥ, ഫുള്ള് തിക്കി തിരക്കി. എന്നിട്ടും നമ്മൾ അതിനിടയ്ക്കൂടെ തിക്കി തിരക്കി ഉള്ളിൽ കയറി ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഫുള്ള് ലഗേജ്, നിലത്ത് വെക്കാൻ പോലും സ്ഥലമില്ല ലഗേജ്, ഫുള്ള് ഗ്രാമീണർ, കർഷകർ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരും അതിനുള്ളിൽ അവരുടെ അവരുടെ സാധനങ്ങളൊക്കെ ആയിട്ട് തിക്കി തിക്കി നിൽക്കുകയാണ്. അപ്പോൾ ലഗേജ് അതിനകത്ത് ഹസ്ബൻഡ് എൻ്റെ നമ്മുടെ ലാപ്ടോപ്പൊക്കെ അടങ്ങുന്ന ഒരു ബാഗായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ലാപ്ടോപ്പ് ബാഗ്. അപ്പോൾ ജസ്റ്റ് വണ്ടി വിടാനായിട്ട് കുറച്ച് സമയം ആയപ്പോഴത്തേക്കിനും അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് അടിച്ചു. ആരോ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുക്കുന്ന പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ആ പോക്കറ്റ് അടിച്ചു. ഒരുപാട് ആളുകൾ എല്ലാ ബോഗിയിലും ഇങ്ങനെ തിക്കി തിരക്കി പുറത്തേക്കൊക്കെ ഞാൻ കടന്നു പോകുന്നതിനകത്ത് പോക്കറ്റ് അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നത് ഭാഷ അറിയില്ല, ഞാനിങ്ങനെ അറിയാവുന്ന ഭാഷയിലൊക്കെ ഉള്ളിലുള്ളവരോട് പറഞ്ഞു ഇങ്ങനെ പോക്കറ്റ് അടിച്ചു പോയി എന്തെങ്കിലും നിങ്ങളൊന്ന് സഹായിക്കുമോ, നിങ്ങളൊന്ന് തിരയാൻ അന്വേഷിക്കുമോ എന്നൊക്കെ. അപ്പോൾ അതിലുണ്ടായിരുന്ന സ്ത്രീകൾക്കൊക്കെ വളരെ വിഷമം തോന്നി, അവർ പറഞ്ഞു അയ്യോ അത് ഏതോ അറിയാൻ വയ്യാത്ത സ്ഥലത്തു നിന്ന് വന്നിരിക്കുന്ന ആളുകളാണ്, നിങ്ങൾ എല്ലാവരും കൂടെ സഹായിച്ച് ഒന്ന് തപ്പോ, അവിടെ പേഴ്സ് ഉണ്ടോ എന്ന് തപ്പോ എന്നൊക്കെ പറഞ്ഞു അവർ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല, നമ്മുടെ പൈസ അടങ്ങുന്ന പേഴ്സായിരുന്നു അത്. പുള്ളിയുടെ പാൻ കാർഡ്, ലൈസൻസ്, ATM കാർഡ് എല്ലാം അതിനുള്ളിലായിരുന്നു. അത് നഷ്ടപ്പെട്ടു. കുറേ നേരം നമ്മൾ പിന്നെ വേണമെങ്കിലും പരാതി കൊടുക്കാൻ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയി പരാതി കൊടുക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ എന്തിനാ വെറുതെ സമയം കളയുന്നത്, കിട്ടില്ല എന്നുള്ളത് ഏകദേശം ഷുവറാണ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു യാത്ര വളരെ നിരാശപ്പെട്ട് തിരിച്ച് നമ്മൾ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വരികയാണ്. അപ്പോൾ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന ഉടനെ ഞാൻ അവിടുത്തെ റെയിൽവേയിൽ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പോക്കറ്റ് അടിച്ച് പോയി, അപ്പോൾ അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജയ്പൂർ ചെല്ലേണ്ടി വരും മാഡം, അവിടെ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നു. പിന്നെ ഞാൻ അതിനുവേണ്ടി മെനക്കെട്ടില്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ പൈസ, കംപ്ലീറ്റ് പൈസ ഉണ്ടായിരുന്നു, മുഴുവൻ പോക്കറ്റ് അടിച്ചു പോയി. ഇനി അടുത്തൊരു ഹോട്ടലിൽ, അപ്പോൾ ഞങ്ങൾ വെക്കേറ്റ് ചെയ്തിട്ടാണ്, ആ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ടാണ് ഈ യാത്രയ്ക്ക് പോകുന്നത്. അപ്പോൾ അടുത്തൊരു ഹോട്ടലിൽ ചെല്ലണമെങ്കിൽ നമ്മൾ അഡ്വാൻസ് എങ്കിലും കൊടുക്കാനുള്ള പൈസ വേണമല്ലോ, അപ്പോൾ അതില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് നേരത്തെ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ തന്നെ പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ഓട്ടോയ്ക്കുള്ള പൈസ ഉണ്ട് നമ്മുടെ കയ്യിൽ കഷ്ടിച്ച്, അതിൽ നേരെ കയറി നമ്മൾ നേരത്തെ താമസിച്ച ഹോട്ടലിലേക്ക് തന്നെ പോകുന്നു. കാരണം അവർക്ക് നമ്മളറിയാമല്ലോ, അപ്പം അടുത്ത ദിവസം കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ അതേ ഹോട്ടലിലേക്ക് തന്നെ പോകുന്നു. അപ്പം ആ ഹോട്ടലിനടുത്തുള്ളൊരു ധാബയിൽ നിന്നായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അവിടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു, വിനോദ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ. അവനോട് ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പം ആ പയ്യനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ ആ പയ്യനുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് രണ്ടംപൂർ യാത്ര വെക്കുന്നത്. അപ്പോൾ അന്ന് വൈകിട്ട് ഞങ്ങൾ ആ ധാബയിൽ പോകുന്നു. ഞങ്ങളുടെ കയ്യിലുള്ള പൈസ കുറവാണെങ്കിലും ആ പയ്യനുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ പുറത്തിലവൻ നമുക്ക് നമ്മൾ അവനോട് പറയുന്നു. അപ്പോൾ അങ്ങനെ അവനുമായിട്ട് വളരെ നല്ലൊരു സൗഹൃദത്തിലാവുകയും അവൻ്റെ കൂടെ നിന്നൊരു ചിത്രമൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ഏതായാലും ജയ്പൂർ സിറ്റി വിടുകയാണ്. ആദ്യമേ പോയിട്ട് നമ്മൾ ATM എന്ന് പൈസയൊക്കെ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത ഒരു പാലസും കൂടെ ഉണ്ട്, ആംബർ ഫോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു കോട്ടയുണ്ട് ജയ്പൂർ. അപ്പോൾ അത് കുറച്ച് ദൂരെയാണ്. ഞങ്ങളൊരു ഓട്ടോ കയറി നേരെ ആംബർ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് ആംബർ ഫോർട്ടിലേക്ക് പോകുന്നു. ആംബർ ഫോർട്ട് എന്ന് പറയുന്ന ആദ്യം കണ്ട സിറ്റി പാലസ് പോലൊന്നും ആയിരുന്നില്ല, ഒരു സാൻഡ് സ്റ്റോണും മാർബിളും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു കോട്ടയാണ് ആംബർ ഫോർട്ട് എന്ന് പറയുന്നത്. അത് തന്നെയല്ല, അത് കോട്ടയുടെ വാതുക്കളിൽ നിന്ന് മുകളിൽ വരെ ഒരുപാട് പടികളുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആനകളുടെ പുറത്ത് പോകാം, അല്ലെങ്കിൽ ജീപ്പ് കയറി പോകാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ട് നമ്മളോട് മാഡം നമുക്ക് ആനപ്പുറത്ത് പോകാം, ജീപ്പിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ചു. പക്ഷേ ഞങ്ങൾ കാൽനടയായിട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. അവിടുന്ന് നമ്മളൊരു ഗൈഡിനെ ഹയർ ചെയ്യുന്നു, എന്നിട്ട് ആ ഗൈഡിനോടൊപ്പം നേരെ കോട്ടയ്ക്കുള്ളിലൂടെ നടന്നു പോകുന്നു.
അപ്പോൾ എനിക്ക് ശരിക്കും നമ്മൾ കുറേ ഫിലിംസ് മറ്റേ കാതൽ കോട്ടയം എന്നൊക്കെ പറഞ്ഞ ഫിലിംസിനകത്ത് അജിത്തൊക്കെ ആനപ്പുറത്ത് വന്നിട്ട് ഒരു ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ പാട്ട് ഒക്കെയാണ് ശരിക്കും ഓർമ്മ വന്നത്. ശരിക്കും ആ ആംബർ ഫോണിൻ്റെ മുകളിൽ ചെന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ആ ഒരു വഴി താഴെ നിന്ന് മുകളിൽ വരെ കയറി വരുന്ന ആ ഒരു വഴി ഒരുപാട് ആനകൾ വരിവരിവരിയായിട്ട് ഇങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകളെയൊക്കെ വെച്ചിട്ട് വരുന്നു, കുറേ ജീപ്പുകൾ വരുന്നു. അതിൻ്റെ മുകളിൽ താഴേക്ക് നോക്കുമ്പോൾ ആ ഒരു ദൃശ്യം ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ദൃശ്യമാണ്. പിന്നെ ആംബർ ഫോർട്ടിൻ്റെ മുകളിൽ ചെല്ലുന്നു, എന്നിട്ട് അവിടെ കുറേയധികം ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു ആ ഫോർട്ടിനുള്ളിൽ. ഷീഷ് മഹൽ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണാടി ചില്ലുകൾ വെച്ചിട്ട് കണ്ണാടിയുടെ തുണ്ടുകൾ വെച്ച് മാത്രം ഉണ്ടാക്കിയ ഒരു വലിയ ഒരു സ്ഥലം, ഭയങ്കര ഭംഗിയുള്ളൊരു പ്ലേസ് ആയിരുന്നു. അവിടെ നമ്മുടെ ഒരുപാട് ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള സ്ഥലമാണെന്ന് പറയുന്നു. ജോധ അക്ബറിൻ്റെ കുറേയധികം ഭാഗങ്ങളൊക്കെ ആ പാലസിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് എന്ന് പറയുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ ചില്ല് പാലസ് ഭയങ്കര അമേസിംഗ് ആയിട്ട് തോന്നി. ഒരുപാട് ഇങ്ങനെ കണ്ണാടികൾ മാത്രം, കണ്ണാടികൾ വെച്ചുണ്ടാക്കിയ ശീഷ് മഹൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസ്. അവിടെ രാജാവിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഔദ്യോഗിക കാര്യങ്ങളൊക്കെ നടന്നിരുന്ന ഒരു സ്ഥലമാണ് എന്നാണ് പറഞ്ഞത്. രാജാവിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. അപ്പം ഓരോ ഭാര്യമാർക്കും താമസിക്കാനുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറേയധികം മുറികൾ, പിന്നെ ഭാര്യമാർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പം മുതിർന്ന ഏറ്റവും വലിയ ആദ്യത്തെ ക്യൂൻസൊക്കെ ഏറ്റവും മുതിർന്ന ക്യൂൻസ് ഈ വഴക്ക് തീർക്കാനായിട്ട് ഇന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഇവരുടെ വഴക്ക് തീർത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് കുറേയധികം സ്ഥലങ്ങൾ. അങ്ങനെ കുറേയധികം അതിനുള്ളിൽ കുറേയധികം ഒരുപാട് കാഴ്ചകൾ, ഒരു വലിയ ഗാർഡൻ, രാജാവിന് വിൻ്റർ സീസണിൽ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള മുറികൾ, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ മ്യൂസീഷ്യൻസ് ഉണ്ട്. ഇക്താര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഈ ജയ്പൂരിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ്, ഒരു സ്ട്രിംഗ്ഡ് ഇൻസ്ട്രുമെൻ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ പുള്ളുവന്മാരൊക്കെ ഇങ്ങനെ പാടുന്ന പോലെ ആ ഒരു ഫീലാണ് എനിക്ക് തോന്നി. അതുപോലെ ഇങ്ങനെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് വായിക്കുന്ന കുറേയധികം ഗായകർ, അവരിങ്ങനെ ആ ഭിത്തിയോട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ മ്യൂസിക് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു മ്യൂസിക് മാത്രം ഇങ്ങനെ വേറിട്ട് കേൾക്കുന്നു. അതെനിക്ക് വല്ലാത്ത ഹോണ്ട് ചെയ്തു, കാരണം മ്യൂസിക്കിന് ഇത്രയും പവർ ഉണ്ടെന്ന് തോന്നിയത് എനിക്കതാണ്. ഒരുപാട് മ്യൂസിക്കിനിടയിൽ ഒരു മ്യൂസിക് മാത്രം ഇങ്ങനെ എന്താ പറയുക, അതൊരു ഫിലിം സോങ് ആണ്. ഫിലിം സോങ്ങിനകത്തെ ഒരു ഒരു ബിറ്റാണത്. അപ്പോൾ എനിക്കത് എനിക്ക് പെട്ടെന്ന് ഞാൻ ആ കോട്ടയുടെ മുകളിൽ നിൽക്കുകയാണെങ്കിലും എനിക്ക് ആ മ്യൂസിക് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയണം തോന്നി. ഞാൻ നേരെ താഴെ ഇറങ്ങി ഈ മ്യൂസിക് ഉള്ള ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ ഒരു ഒരു വൃദ്ധനായിട്ടുള്ള ഒരു ആളാണ് ഭിത്തിയോട് ചേർന്നിരുന്നിട്ട് പുള്ളി ഈ ഒരു സ്ട്രിംഗ്ഡ് ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് മ്യൂസിക് വായിക്കുകയാണ്. ഞാനത് വീഡിയോ എടുത്ത് വീഡിയോയിൽ പകർത്തി. താഴെ ഇങ്ങനെ ഇറങ്ങി നടന്നു വരുമ്പോൾ അദ്ദേഹം ആ മ്യൂസിക് വായിക്കുന്നത്, അത് ഭയങ്കര ഭംഗിയുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക്. ആ ഒരു കോട്ടയെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആ ഗായകൻ്റെ ആ ഒരു മ്യൂസിക്കാണ്. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. അപ്പം അങ്ങനെ ഒരുപാട് അനിശ്ചിതത്വങ്ങളുടെ ഒരുപാട് അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷങ്ങളുടെ ഒരു യാത്രയായി മാറി ഞങ്ങളുടെ ജയ്പൂർ യാത്ര.